സഹകരണ ബാങ്ക് സഹകരണ സംഘം തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വീണ്ടും ആത്മഹത്യ മാത്രമല്ല സഹകരണ സംഘത്തിന് മുന്നിൽ മൃതദേഹവുമായി നാട്ടുകാരുടെ പ്രതിഷേധവും നടന്നു. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന് മുന്നിലാണ് മൃതദേഹവുമായി നാട്ടുകാരും BJP പ്രവർത്തകരും ചേർന്ന് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം നടത്തിയത്. ബാങ്ക് സഹകരണ സംഘം പ്രസിഡന്റിന്റെ പേരെഴുതി വെച്ച് ജീവനൊടുക്കിയ ചെമ്പഴന്തി സ്വദേശി ബിജുകുമാറിന്റെ മൃതദേഹവുമായാണ് പ്രതിഷേധം നടന്നത്. ചിട്ടി പിടിച്ച പണം നൽകാത്തതിനാലാണ് ബിജുകുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് നാട്ടുകാരുടെ പരാതി. സഹകരണ സംഘം പ്രസിഡന്റ് ജയകുമാറിനെതിരെയാണ് ആത്മഹത്യക്കുറിപ്പിൽ ആരോപണമുള്ളത്. ബിജുകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പിൻ മരണത്തിന് ഉത്തരവാദി ജയകുമാറാണെന്ന് എഴുതിയിരുന്നെന്നും കണ്ടെത്തിക്കഴിഞ്ഞു. മരണപ്പെട്ട ബിജുകുമാറിന് ഈ ബാങ്കിൽ 10 ലക്ഷം രൂപയുടെ ചിട്ടിയുണ്ടായിരുന്നു. ആ ചിട്ടി 7 ലക്ഷം രൂപയ്ക്ക് ബിജുകുമാർ പിടിക്കുന്നു. ഇതിൽ നിന്ന് ബിജുകുമാർ ഇവിടെ പണയം വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നു. ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് പിന്നീട് ഈ സംഘം പ്രസിഡന്റിന്റെ തന്നെ നിർദ്ദേശപ്രകാരം സമീപത്തുള്ള ഗ്രാമീണ ബാങ്കിൽ ഇതേ സ്വർണം പണയം വെക്കുന്നു. ഇതിൽ നിന്നും 2 ലക്ഷം രൂപ സഹകരണ സംഘം പ്രസിഡന്റായ ജയകുമാറിന് നൽകി. ഒരു മാസത്തിനകം പണം നൽകാമെന്ന് പ്രസിഡന്റ് ഉറപ്പു പറഞ്ഞെങ്കിലും 6 മാസമായിട്ടും പണം ബിജുകുമാറിന് തിരികെ ലഭിച്ചില്ല. മാത്രമല്ല പലിശയും മറ്റും ചേർന്ന് 14 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും കാട്ടി ബാങ്കിൽ നിന്നും നോട്ടീസും എത്തി. ഇതിൽ മനന്നൊന്നാണ് ബിജുകുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ജയകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ്, അതായത് ഈ ഒരു ബാങ്ക് പ്രസിഡന്റായ ജയകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് മൃതദേഹവുമായി BJP പ്രവർത്തകരടക്കം സംഘത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത്. RDO സ്ഥലത്തെത്താതെ മൃതദേഹം മാറ്റില്ലെന്നാണ് BJP പ്രവർത്തകരുടെ നിലപാടുണ്ടായത്. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ, RDO, തഹസീൽദാർ എന്നിവർ സ്ഥലത്തെത്തി ബന്ധുക്കളും സമരക്കാരുമായി ചർച്ച നടത്തി. പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഇരുദ്യോഗസ്ഥരും, അതായത് ജോയിന്റ് രജിസ്ട്രാറും RDO എന്നിവർ നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ സമരക്കാർ തയ്യാറായത്. ആത്മഹത്യക്കുറിപ്പിൽ പരാമർശമുള്ള സഹകരണ സംഘം പ്രസിഡന്റിനെതിരെയുള്ള പരാതിയിൽ FIR ഇട്ട് കേസെടുത്ത് അന്വേഷണം ഉണ്ടാകുമെന്ന് RDO ഉറപ്പ് നൽകി. മാത്രമല്ല ബിജുകുമാറിന് ബാങ്കുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലും നടപടി ഉണ്ടാകുമെന്ന് ജോയിന്റ് രജിസ്ട്രാറും ഉറപ്പ് നൽകി. ഈ 2 ഉദ്യോഗസ്ഥരും നൽകിയ ഉറപ്പിന്മേലാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ബന്ധുക്കളടക്കം തയ്യാറായത്. പണം തിരിച്ചു കിട്ടാനുള്ള കൂടുതൽ പേർ സഹകരണ സംഘത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ റിപ്പോർട്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഹകരണ സംഘത്തിലെ തിരിമറി, അട്ടിമറികൾ, സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ ആത്മഹത്യകളൊക്കെ കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. അത്തരത്തിൽ വളരെ ദുഃഖകരമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.